തിങ്ക് ഓഡിയൻസിന് മനസ്സിലാവും. ഞങ്ങൾ വെറുതെ ഹൈപ്പ് കൂട്ടിയാലത് നിങ്ങൾക്കാണെങ്കിലും ഓഡിയൻസിനാണെങ്കിൽ മനസ്സിലാവും. ഇത് ആദ്യമേ മുതൽ ഹൈപ്പായത് ഞങ്ങൾ ആരും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. പക്ഷെ പിന്നീട് അത് അതിന് മാച്ച് ചെയ്യണം എന്നുള്ളൊരു എനിക്ക് നമ്മുടെ റെസ്പോൺസിബിലിറ്റി കൂടുതൽ കൂടി. അതുകൊണ്ടൊക്കെ തന്നെ ഇത് എല്ലാ രീതിയിലും ഏറ്റവും മികച്ചായിരിക്കും. ഇപ്പൊ ജേക്സോട് സംസാരിക്കുകയാണെങ്കിൽ ജേക്സും പറഞ്ഞിട്ടുണ്ട് ഇന്റർവ്യൂസിലേക്ക്, ഞാൻ ആദ്യം മലയാള സിനിമ എന്ന രീതിയിൽ എന്റെ മനസ്സിലെ കഥ അനുസരിച്ചുള്ളൊരു ചിലപ്പോൾ ഈ ലെവലിലായിരിക്കും ഞാൻ മ്യൂസിക് മനസ്സിൽ കണ്ടത്. പക്ഷെ ഇതിന്റെ ഇത് വളർച്ച ഇങ്ങനെ കണ്ടു തുടങ്ങിയപ്പോഴത്തേക്കും ഇനിയും വലുതായി ചിന്തിക്കണം, ഇനിയും വലുതായി ചിന്തിക്കണം, ഇനിയും യൂണിവേഴ്സലി അപ്പീലിംഗ് ആയിരിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് തന്നെ പടങ്ങൾ തന്നെ സ്വയം തീരുമാനിക്കും ഇത് എങ്ങനെയൊക്കെ വരണമെന്നും എങ്ങനെയൊക്കെ ആളുകളിലേക്ക് എത്തണമെന്നും. ഹൈപ്പിനെ കുറിച്ച് പേടിയുണ്ട്, ഉറപ്പായിട്ടുണ്ട്. കാരണം എങ്ങനെ പോയാലും നമ്മളെപ്പോഴും സിനിമയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മൾ എങ്ങനെ കണ്ടാലും അവസാനം ഓഡിയൻസ് തന്നെ തീരുമാനിക്കണം. അവർ വിചാരിച്ച പോലെ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ അതിനെ മോടി പോയിട്ടുണ്ടോ. അപ്പൊ അതൊക്കെ ആയിരിക്കും നമ്മൾ എത്ര കോൺഫിഡൻ്റ് ആയാലും നമ്മുടെ ഉള്ളിലുള്ള ഒരു പേടിയും ടെൻഷനൊക്കെ അതൊക്കെ തന്നെയാണ് ഏത് പടം റിലീസിന് മുമ്പ്. ഓരോ ദിവസവും എനിക്ക് തോന്നുന്നു ഇതിങ്ങനെ വളർന്നുകൊണ്ടിരുന്ന അപ്പൊ തന്നെ എനിക്ക് നമ്മളും ഇത് കൺസീവ് ചെയ്ത രീതിയും ഷൂട്ട് ചെയ്യാനെടുത്ത എഫേർട്ട് നമ്മളും കൂട്ടി 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 വന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു അത് സിനിമ തന്നെ തീരുമാനിച്ചൊരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് കിങ് ഓഫ് കൊത്ത എന്ന മൂവി തീരുമാനിച്ചു ഞാൻ ഇത്രയും വലുതാണ്, നിങ്ങൾ എന്നെ കൊച്ചായി കാണരുത്, ഈ സിനിമയ്ക്ക് ഇതൊക്കെ ആവശ്യമാണ്, നിങ്ങൾ ഇത്രയും എഫേർട്ട് ഇടണം, ഇത്രയും സമയം ചെലവാക്കണം. അപ്പൊ അങ്ങനെ എനിക്ക് തോന്നുന്നത് ഓർഗാനിക്കലി വളർന്നോളന്നോളുന്നത് എനിക്ക് ഇതുവരെ എനിക്കെന്നല്ല ഞങ്ങൾക്ക് ആർക്കും ഞങ്ങൾ ശരിക്കും ഭയപ്പെട്ടിട്ടുണ്ട് ഇതിൻ്റെ ഒരു ഹൈപ്പ് കണ്ടിട്ട്. കാരണം നമ്മളത് ഒരിക്കലും ഒരു ഹൈപ്പ് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റില്ല. ഇത് തന്നെ ഞാൻ പറഞ്ഞല്ലോ ആദ്യത്തെ പോസ്റ്റർ മുതൽ കയറിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് ആർക്കും സത്യം മനസ്സിലേക്ക് മനസ്സിലായത് എന്താ സംഭവിച്ചത്. പക്ഷെ അപ്പം മുതലേ എനിക്കൊന്നും ഒരു ഒരു റെസ്പോൺസിബിലിറ്റി തോന്നി, എല്ലാവർക്കും ഒരു പേടി തോന്നി. അപ്പം തന്നെ എങ്ങനെ വലുതാക്കാൻ പറ്റും, എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ചിന്തകളൊക്കെ വന്നു തുടങ്ങി. നമ്മളിപ്പോൾ ഏത് സീക്വൻസ് ആണെങ്കിലും നമ്മൾ ഏറ്റവും നല്ല കൊറിയോഗ്രാഫേഴ്സിനെയും ഏറ്റവും നല്ല ഫൈറ്റ് മാസ്റ്റേഴ്സിനെ ഒക്കെ സമീപിച്ചു തുടങ്ങി. നമ്മൾ ആദ്യമേ മനസ്സിൽ കണ്ട ടെക്നീഷ്യൻസിൻ്റെ മുകളിലോട്ടൊക്കെ ചിന്തിച്ചു തുടങ്ങി. അപ്പം അങ്ങനെ തന്നെ ആയി വന്നതാണ്. പിന്നെ നമ്മളിത് ഞാനിത് എവിടെ പ്രൊമോട്ട് ചെയ്യാൻ ചെല്ലുമ്പോഴും ബോംബെയിലാണെങ്കിലും ഹൈദരാബാദിലാണെങ്കിലും ചെന്നൈയിലാണെങ്കിലും അവിടുത്തെ മീഡിയയ്ക്കും അവിടുത്തെ ഓഡിയൻസിനും ഓൾറെഡി പടത്തിനെ കുറിച്ച് നല്ല ഒരു എന്താ പറയുക ധാരണ ഓൾറെഡി ഉണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രൊമോഷണൽ കാര്യങ്ങളെല്ലാം കണ്ടിട്ടുണ്ട്, അവർ വെയിറ്റ് ചെയ്യുന്ന സിനിമ എന്ന് പറയുന്നുണ്ട്. അപ്പം അത് മലയാള സിനിമ കിട്ടുമ്പോഴത്തേക്ക് എനിക്കൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. നമ്മൾ ബോംബെയിൽ എനിക്ക് തോന്നുന്നു അവിടുത്തെ മീഡിയയുടെ ഒരു എക്സൈറ്റ്മെൻ്റ് കണ്ടപ്പോൾ ശരിക്കും എനിക്കതിനെ വിശ്വസിക്കാൻ പറ്റില്ല. നമ്മൾ അതൊക്കെ എനിക്കൊരു വലിയ മൊമെൻ്റാണ്. നമ്മുടെ സിനിമ കിട്ടുന്ന ഒരു വലിയ സ്വീകാര്യതയാണ് അത്. ഓബ്വിയസ്ലി ഈ കോവിഡ് കാലഘട്ടവും ആ സമയത്ത് നമ്മുടെ സിനിമ ഉണ്ടാക്കിയ ഇമ്പാക്റ്റും അത്രയും വലുതാണ്. ഒ ടി ടിയിൽ നമ്മുടെ കഥകളും നമ്മുടെ ടെക്നീഷ്യൻസും നമ്മുടെ നടന്മാരും നമ്മൾ പറയുന്ന കഥകളുടെ രീതിയും ഇതൊക്കെ അത്രയും ആളുകൾ എൻജോയ് ചെയ്യും. നമുക്ക് തന്നെ ഇപ്പോൾ ഒരു ഒരു ബ്രാൻഡ് ഓഫ് സിനിമയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഈ സിനിമയിൽ നമ്മൾ എൻ്റെ ഒരു പേടി എന്ന് പറയുന്നത് ആൾക്കാർ ഇതൊരു ഭയങ്കര ഒരു മാസ് മസാല പടം മാത്രമായിട്ട് കാണുമോ. പക്ഷേ നമ്മൾ മലയാള സിനിമ ചെയ്യുമ്പോഴത്തേക്കും അതിലെന്തായാലും ഒരു ഡീപ്പ് കഥയുണ്ടാവണം, കണ്ടന്റ് നല്ലതായിരിക്കണം. അപ്പോൾ അതും കൂടി ഉള്ളത് ഞങ്ങളുടെ മനസ്സിൽ നമുക്ക് രണ്ടും കൂടി എങ്ങനെ മിക്സ് ചെയ്യാൻ പറ്റും. നമുക്കൊരു നല്ല കഥയും പറയാം, നല്ല ആർട്ടിസ്റ്റുകളും നല്ല സീക്വൻസുകളും നല്ല മൂമെൻറ്റ്സ് നല്ല കോൺഫ്ലിക്റ്റുകളും. അപ്പോൾ മലയാള സിനിമയുടെ ആ ബ്രാൻഡിന് നമ്മൾ വാല്യൂ കൊടുക്കുകയും അതിനോട് നമ്മൾ റെസ്പോൺസിബിലിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും. പക്ഷേ ഇത് നമ്മളിത് വലുതാക്കാനായിട്ട് തിയേറ്ററിൽ ആൾക്കാരെ ഇങ്ങനെ എൻജോയ് അന്യഭാഷകളിലും ആൾക്കാരെ ഇങ്ങനെ എൻജോയ് എന്നുള്ള രീതിയിൽ അതെല്ലാം കൂടി നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് എനിക്ക് തോന്നുന്നത് നമ്മളിത് അപ്രോച്ച് ചെയ്തിരിക്കുന്നത്.